ഇതെന്താ അമ്പലത്തിൽ കിടന്ന് കറങ്ങുന്നേ ഇപ്പോ സമയം എത്രയാണെന്ന് അറിയാം ജോയിൻ ചെയ്യുന്ന ദിവസമെങ്കിലും സ്കൂളിൽ കൃത്യസമയത്തല്ലേ ഒന്ന് തൊഴുതിട്ട് പോകാൻ എഴുതി അമ്പലം അന്വേഷിച്ചപ്പോ അടുത്താണ് അടുത്താണെന്ന് പറഞ്ഞു ഇത്രയും ചുറ്റി തിരിയേണ്ടി വരുമെന്ന് തീരെ നിരീക്ഷിച്ചില്ല മാഷന്താ ഇതിലേ ഇവിടെ അടുത്ത് നമ്മുടെ ഒരു സുഹൃത്ത് സംഘം ഉണ്ട് ഇടയ്ക്ക് അല്പം കവിതയും തർക്കവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും എന്നാ വൈകണ്ട अरबी चोलो अब आनूल्य उपकार अभिप्राय गायत्री इवड़े भाष मनसा टीचर को टीचर वीड पालक्काड़ा कल्याण कहना चोद मंगल कल इन वाले संशय चोले मुखमेंट मनपूर्वलो अहदावचारूटो अम्मा
അറബി സംഭവിച്ച് വരണ്ട് കാണണെങ്കിൽ വെക്കം വരി. അറബി സംഭവിച്ച അതെന്താടി അങ്ങനെ വിസ്തരിക്കണ്ട, അങ്ങോട്ട് നോക്കി. ആ നടുവില് വരണതാ. ഈ കുട്ടീനെ ഞാൻ എവിടെയോ കണ്ടിക്കണല്ലോ. കണ്ടിക്കണ ഓളി മിണി കേൾക്കാൻ കാണുള്ള, പിന്നെ ഇവ നിങ്ങൾ കാണാ. രാത്രി കുട്ടിയെ ആമിനമ്മ, ഉമ്മ, ഉമ്മ എന്താ ഇവിടെ? ഇതാണ് ശരിക്കും ഞമ്മളെ നാട്. നിങ്ങൾ പരിചയക്കാരാ? ആണോന്നോ? ഇത് ഞമ്മളെ സ്വന്തം കുട്ടിയല്ലേ രാത്രി കുട്ടി. ഇങ്ങനെ നടന്നോളി, വളർന്ന് വമ്പത്തെ ആയി പോയല്ല. എന്താണ് ഇങ്ങനെ കണ്ണും വിളിച്ച് നോക്കിയേക്കണത്? വേഗം പോയി കൊടുത്ത് ചായ ഉണ്ടാക്കി. ഓ, ചായ ഒന്നും വേണ്ടുമ്മ. വേണ്ടാണ്, അതൊന്നും പറ്റൂല. ഞമ്മൾ ഇങ്ങനെ ജീവനോടെ നിൽക്കുന്നത് തന്നെ എന്റെ വാപ്പാന്റെ ഉപ്പും ചോറും കൊണ്ട്. ഇതാരുമ്മ പുതിയ വിരുന്നാര്? നിങ്ങൾക്കറിയോ, എന്റെ കുഞ്ഞാലിന്റെ ബാപ്പ മയ്യത്തായ ശേഷം സ്വന്തം കൂടപ്പുറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഓലിക്ക് സുഖം തന്നെയല്ലേ മോളെ? ഞമ്മൾ പോരുമ്പോ പാവാടിയിട്ട് നടക്കണ പ്രായ. പടച്ചോനെ, ഈ ജന്മത്ത് കാണാൻ കഴിയുന്ന നിരീക്ഷതല്ല എന്റെ മുത്ത്. കുഞ്ഞാലി എവിടെ അമ്മ? ഓനിപ്പം വലിയ കച്ചവടക്കാരനല്ലേ. പിടിച്ചോളേ, വന്ന് വന്ന് മോളുടെ ചിരി പോലും പറമ്പിലായിട്ടുണ്ടല്ല. ഞമ്മടെ അമ്മുക്കുട്ടിക്ക് മുട്ടായിയല്ല എന്തും കൊടുക്കും. ഓളുടെ ചിരി ഒന്ന് കണ്ടാ പോരെ കുറുപ്പച്ചാ. കണ്ണിടല്ലടാ, താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുന്നു പറഞ്ഞാ ഞങ്ങൾ വളർത്തുന്നത്. ഏ, ഇപ്പള്ള മൂക്കിന്റെ തുമ്പൊന്ന് വേർത്ത് കണ്ടാ മതി, ശേഖരൻ എന്നെ കൊല്ലു. ഞമ്മളൊരു കളിതമാശ പറഞ്ഞല്ലേ കുറുപ്പച്ചാ, നിങ്ങളാ പാത്രം ഇങ്ങേരി. ആ ഒന്ന് 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 രണ്ട് 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 നല്ല ബെസ്റ്റ് മീനാണ്, പക്ഷെ കൈപ്പുണ്ണിയുള്ള ഒരു ബെച്ച് ഉണ്ടാക്കണം മോളെ. എണ്ണം തെറ്റിയാണ് വർത്തമാനം പറയുന്നത്, എണ്ണം തെറ്റിക്കാനുള്ള സൂത്രമല്ലേ? ഓ, എണ്ണം തെറ്റിയാ സബൂറാക്കണ ഒരാളെ, മീന്റെ ചെതുമ്പലി വരെ എണ്ണി വെക്കണ ആളല്ലേ നിങ്ങള്. ഞമ്മളിവിടെ വരണം, നിങ്ങൾക്ക് മീൻ തരാനല്ല, ഞമ്മടെ മോക്ക് മുട്ടായി കൊടുക്കണ അല്ലേ? അപ്പൊ നീ നാളെ മിഠായി കൊണ്ട് വരും. വരും മോളെ, ഇങ്ങനെ മുട്ടായി തിന്നാലേ പല്ലിന്റെ ഭംഗിയൊക്കെ പോവും. നേരം വരെ എവിടെ പോയി കിടക്കേ എന്റെ കുഞ്ഞാലിയെ? ചെമ്മീൻ ഇല്ലാണ്ട് ഇങ്ങോട്ട് വന്നാല് പൊരേ കെറ്റില് നിങ്ങൾ പറഞ്ഞാ പിന്നെ നമ്മൾ എന്താക്കാനാ? നാ പിടിച്ചോളി, ഇനി ചെമ്മീൻ കറി ഇല്ലാണ്ട് നിങ്ങൾക്ക് ചോറ് ഇറങ്ങാരിക്കും. കുഞ്ഞാലിയെ അറിഞ്ഞോയ്യേ? എന്ത്? പാലക്കാട്ട് ഞമ്മളെ നമ്പൂരിച്ചന്റെ മോള് വന്നിക്കണ്. ഞമ്മൾ ഇബ്രാഹിം ആജീന്റെ സ്കൂളിൽ അറബി പഠിപ്പിക്കാൻ ഒരു നമ്പൂരി കുട്ടി വന്നിക്കണെന്ന് കേട്ടില്ലേ? അതാരാന്നപ്പ എന്റെ വിചാരോ? ഞമ്മളെ ഗാത്രി കുട്ടി. എന്റെ റബ്ബേ, ഞമ്മൾ എന്തായി കേക്കണേ? എന്നിട്ട് എങ്ങട്ടാ അമ്മ പോയത്? പട്ടതിമഠത്തിലെ ചേതുലക്ഷ്മി അമ്മന്റെ പേരല്ല താമസം. പടച്ചോനെ, ഞമ്മക്ക് കാണാൻ കൊതിയാവണ്, ഓള് പറഞ്ഞിക്കണോ അമ്മ? താരെല്ലോ എടുത്ത് ബൊമ്പൊത്തിയായിരിക്കണ്. ഞമ്മൾ ഇപ്പൊ വരാം. ഇന്നേരത്തെ ഇനിയിപ്പോ പോണ്ട, നാളെ സുബേക്ക് പോയിക്കാം. ഇല്ലമ്മ, ഞമ്മളൊന്ന് കണ്ടേ ചോടി വരാം. പ്രിയമുള്ള അച്ഛനെയും രുക്മിണിയെ ശ്രീദേവി അറിയുവാൻ ഞാൻ വിചാരിച്ചതുപോലുള്ള ബുദ്ധിമുട്ടൊന്നും ക്ലാസ് എടുക്കാൻ ഉണ്ടായിരുന്നില്ല. കുട്ടികളുടെ ഭാഷ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നൊരു വിശേഷം, അവിടെ ഉണ്ടായിരുന്ന ആമിനിയമ്മയും കുഞ്ഞാലിയും ഇല്ലേ, ഇവിടെയാണ് താമസം. സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഞാൻ കണ്ടു, കുഞ്ഞാലിക്ക് കച്ചവടാണത്രേ. ആ അയ്യര് സാറിനോട്. രാത്രിക്കുട്ടിക്ക് ഞമ്മളെ മനസ്സിലായ? പിന്നെ കുഞ്ഞാലിയല്ലേ, അപ്പൊ ഓർമ്മ ഉണ്ടല്ലേ. എന്റെ ഈശ്വരാ, എത്ര വലിയ ആളായിപ്പോയി. രാത്രിക്കുട്ടിയും പറഞ്ഞേക്കണ്, വിവരം അറിയാണ്ട് ബൈലെങ്ങാനും വെച്ചാണ് കണ്ടിരുന്നെങ്കിൽ അല്ലാണ്ട് ഞമ്മക്ക് തിരിയില്ല. വേണ്ട, ഉമ്മ കാത്തിരിക്കാണ്, കണ്ടിട്ട് ബെക്കം വരാന്ന് പറഞ്ഞ് ഞമ്മൾ ഓടിപ്പോന്നതാ. ബാപ്പാക്ക് സുഖാണ്. ആ ചേച്ചിമാരുടെ നിക്കാക്ക കഴിഞ്ഞ. ഉമ്മ എപ്പോഴും പറയാറുണ്ട് പഴയ വിശേഷങ്ങൾ. രാത്രിക്കുട്ടി പണ്ട് വെള്ളത്തിൽ വീണതും രക്ഷിക്കാൻ ഞാൻ ചാടിയന് അമ്പലക്കുളം മേത്തച്ചെറുക്കം വിടക്കാക്കിയെന്നും പറഞ്ഞ് അമ്പലക്കാര് ഞമ്മളെ മരത്തിന്മേ കെട്ടി പുളിബാറിൽ അടിച്ചതും പുളിറുമ്പിന്റെ കൂടിളക്കി തലയിലിട്ടതും ഒക്കെ മറന്നുപോയ. ആ അതൊക്കെ പോട്ടെ, ആരാ ഇവിടെ കൊണ്ടു നാക്കിയത്? അച്ഛൻ വന്നിട്ടുണ്ടായിരുന്ന. പടച്ചോനെ, ഞമ്മക്ക് കാണാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വരും. വരുമ്പോ ഞമ്മളുണ്ടായിട്ട് വേണ്ടേ?
വെളുപ്പിനെ നമ്മൾ വണ്ടി ഷാട്ടാക്കൂലേ നമ്മളാണ് ഗാത്രിക്കുട്ടിനെ ഒന്ന് കാണാൻ വന്നതാ വരട്ടെ ഇനി ഇവിടെ ഉണ്ടല്ല ഇടയ്ക്ക് കാണാം അയാൾ എന്തിനാ കുട്ടിയെ കാണാൻ വന്നേ പാലക്കാട് ഞങ്ങളുടെ അടുത്ത് താമസിച്ചിരുന്ന ആമിനിയമ്മയുടെ മോന ഞങ്ങളൊക്കെ പെൺകുട്ടികളായതുകൊണ്ട് അച്ഛന് വലിയ കാര്യമായിരുന്നു ഈ കുഞ്ഞാലി ആരൊക്കെ ശരിയായിരിക്കാം പക്ഷെ ഇതൊന്നും ഇവിടെ പറ്റില്ല കണ്ണി കണ്ട കേജാതിക്കാരൊക്കെ ഇവിടെ കയറി അച്ഛത് വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി എങ്ങാനും അയാളോട് വന്നാ എന്റെ തനി സ്വഭാവം കുട്ടി കാണും പറഞ്ഞില്ലെന്ന് വേണ്ട പുനരുദ്ധാരണം പുനരുദ്ധാരണം എന്ന് പറയാനല്ലോ പക്ഷെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കാൻ എത്ര പേരുണ്ട് ഒരു പിരിവിനി എന്ന നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ചോദിക്കുന്ന പോലെയാ ഒരിട്ടന്റെ പെരുമാറ്റം പറഞ്ഞോ എന്താ ഇനി ഈ ഭൂമി അടയാളത്തിലെ മേനോൻ മേനോനും നിങ്ങൾ മാത്രം അറിയാനുള്ളൂ താൻ കാര്യം പറയൂ കുട്ടപ്പൻ നായരോട് നമ്മൾ അന്ന് പറഞ്ഞില്ലേ അമ്പലത്തിന്റെ അടുത്തുള്ള ഭൂമി ഹാജിയാർക്ക് കൊടുക്കാൻ പാടില്ലെന്ന് അതെ കൊടുക്കില്ലെന്നാലും സമ്മതിച്ചല്ലേ നല്ല സമ്മതം നായരുടെ കയ്യിൽ നിന്ന് ഭൂമി ശേഖരൻ മാഷ് വാങ്ങിച്ചിട്ട് അത് ഹാജിയാർക്ക് മറച്ചു വെച്ചു രജിസ്റ്റർ ഓഫീസിലെ പിന്നീട് ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ ശേഖരൻ മാഷ് എന്ത് ചെയ്താലും മേനോൻ അയാളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ലെന്ന് ഒരു വീരവാദവും അവൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വേണോ ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് ഊഹിക്കാനുള്ളൂ അങ്ങനെ ഊഹിക്കണ്ട